കെ പി ജയകുമാർ ഇപ്പോ ശ്രീ സുഗതം പറയുന്നത് ശരിയാണോ? വടകര ബ്ലോക്കില് മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ പാർട്ടി. ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടണ്ടേ? എന്നോടാണോ? അതെ ശ്രീ ജയകുമാർ. ഇവിടെ ശ്രീ സുഗതൻ പറഞ്ഞത് തീർത്തും തെറ്റാണ്. എത്ര അവാസ്തവമായ കാര്യങ്ങളാണ് അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ആദ്യം എന്നെ കുറിച്ച് വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അത് പിന്നെ കാരണം അത് അതിന്റെ വഴിക്ക് ആ ജനങ്ങൾ തീരുമാനിച്ചേക്കട്ടെ. ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. തെരഞ്ഞെടുപ്പുകളിലല്ലാതെ വെറുതെ സ്ഥാനാർത്ഥിയാവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ ഒരു തവണ 2005 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതാണ്. വീണ്ടും ഞാൻ 2010 തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം വരുന്നയാളാണ് സുഗതൻ. അങ്ങനെയല്ല, അവിടെ കലാമലയിൽ നിന്ന് പ്രവർത്തിക്കുന്നയാളാണെന്നാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എന്നെ 2 തവണ ഇവിടെ ജയിപ്പിച്ച ജനങ്ങളാണ്. മാത്രമല്ല എല്ലാ കാലത്തും ഞാൻ ജനങ്ങളോടൊപ്പം നിന്നിട്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവും RMBയുടെ KK രമയും ശ്രീ എൻ വീണും കൂടി പിന്നെ ചർച്ച നടത്തി ECC പ്രസിഡന്റും എന്ന് പറഞ്ഞു. ഇവർ 3 പേരും കൂടി ചർച്ച നടത്തിയതാണ്. അത് തീർത്തും തെറ്റാണ്. ഇവിടെ പറയേണ്ടത്, എനിക്ക് ചിഹ്നം തന്നത് DCC, കൈപ്പത്തി ചിഹ്നം തന്ന DCC പ്രസിഡന്റാണ്. എന്നെ കോഴിക്കോട്ട് ഞാൻ വിളിച്ച് ഞാൻ കോഴിക്കോട്ട് വെച്ച് എനിക്ക് ചിഹ്നം തരുന്നത് DCC പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹം പങ്കെടുക്കാത്ത ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചഴിച്ചത്, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റിനെ പിന്നെ പേര് വലിച്ചഴിച്ചത് ശരിയായില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ വരെ, കോൺഗ്രസ് രാജ്യത്തെടുത്ത നിലപാടിനെവരെ, BJP എടുത്ത നിലപാടിനെവരെ, എതിരെ എടുത്ത നിലപാടിനെവരെ തള്ളിപ്പറയാണ് ശ്രീ സുഗതൻ മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് എവിടെയും ആരും പറയുന്നില്ല. RMBയുടെ ഒരാൾ പോലും പറയുന്നില്ല. പറയേണ്ടത് മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ RMBക്കുമൊപ്പം ഏത് നേതാവാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനോ ജില്ലാ നേതൃത്വത്തിനോ അത് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ RMB കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഈ കല്ലാമല ഡിവിഷൻ ശ്രീ സുഗതൻ മാസ്റ്ററോട് നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞത് പാർട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ പാർട്ടിയോട് നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞ കോൺഗ്രസിന്റെ ആളാരാണെന്ന് പറയണം. അത് ഇതുവരെ അവരോട് പറയുന്നില്ല. ഒരു സ്ഥലത്തും പറയുന്നില്ല. അവർ വ്യക്തമായി പറയട്ടെ, അപ്പോഴതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോഴും ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരുമില്ല. കോൺഗ്രസിലെ ഈ സീറ്റ് RMBയോട് മത്സരിക്കാൻ വേണ്ടി പറയാൻ പിതൃത്വം ഏറ്റെടുക്കാൻ ആളില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ CPM തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രം ആകെ 500 വോട്ടുള്ള കലാമല ഡിവിഷനിൽ ആകെ 500 വോട്ടുള്ള RMB എങ്ങനെയാണ്? 9000 വോട്ടുള്ള ഒരു ഡിവിഷനാണ് ഇത്. എങ്ങനെയാണ് ഈ ഒരു വലിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ആവാം? മാത്രമല്ല 2015 ജയിച്ചില്ല, 10 ജയിച്ചില്ല, 15 ജയിച്ചില്ല, 10 എന്നെ പരാജയപ്പെടുത്താൻ. RMBയുടെ ജയകുമാർ, RMBയുടെ തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കി നിങ്ങൾ അവരെ കളിയാക്കരുത്. RMB എല്ലാ ഘട്ടത്തിലും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാവും, പക്ഷേ അത് കോൺഗ്രസുമായിട്ടുള്ള UDF ആയിട്ടുള്ള ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. അന്ന് നിങ്ങൾക്ക് ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം. പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വോട്ട് കാണിച്ച് RMBയെ കളിയാക്കുകയും ചെയ്യും. ഇത് ശരിയാണോ? അല്ല, അങ്ങനെയല്ല. അവര് യഥാർത്ഥത്തിൽ 2010 അവർ രൂപീകരിച്ച കാലഘട്ടത്തിലുള്ള വോട്ടും ശക്തിയൊന്നും ഇല്ല. കാരണം 8 ഒഞ്ചിയം പഞ്ചായത്തിലെ 8 സീറ്റുകളിൽ ജയിച്ച RMB 2015 6 സീറ്റിലെ ജയിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല ഇവരൊരു ചതിരാഷ്ട്രീയത്തിന്റെ ആളുകളാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. ചതിരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 2010 ഇവിടെ ഞാൻ മത്സരിക്കുമ്പോൾ CPMനെ പരാജയപ്പെടുത്താൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെയാണ് അവർ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. ഞാൻ വിജയിച്ചു. അത് മാത്രമല്ല 2015 തെരഞ്ഞെടുപ്പിൽ, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചോറോ ഇവർക്ക് എടച്ചേരി ജില്ലാ പഞ്ചായത്ത് കൊടുത്തതാണ്. ആ എടച്ചേരി ജില്ലാ പഞ്ചായത്ത് കൊടുത്തപ്പോൾ അവരവിടെ മത്സരിക്കുന്നതിനൊപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചോറോട് ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചിട്ടുള്ള എന്നെ, ഞാൻ അന്ന് കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്, അന്ന് എന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അവരൊരു സ്ഥാനാർത്ഥിയെ വെച്ചു. അങ്ങനെ അവസാനം കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഇടപെട്ടു ജില്ലാതലത്തിൽ. കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം എന്നെല്ലാം പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. എല്ലാ ഗ്രൂപ്പുകളും ഇടപെട്ട് പിൻവലിപ്പിക്കാൻ, ഗ്രൂപ്പുകളല്ല പാർട്ടി തന്നെ ഇടപെട്ട് പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമം നടത്തി. അവർ പിൻവലിച്ചില്ല. മാത്രമല്ല 3500 വോട്ടാണ് അവർ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടുണ്ടായ ഫലം എന്താ എന്ന് പറഞ്ഞാൽ അവിടെ 2000 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു. CPM ജയിച്ചു, LDF ജയിച്ചു. ആ വിജയത്തെ അവർക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് RMB ആണ്. അങ്ങനെ മാത്രമല്ല, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം, 2010 തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്തുള്ള 17 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ 11 സീറ്റിൽ RMB ആണ് മത്സരിച്ചിട്ടുള്ളത്. ബാക്കി 7 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ളത്. അപ്പൊ 11 സീറ്റിൽ ഇവർ മത്സരിക്കുമ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുകയും സ്ഥാനാർത്ഥികൾ വെക്കാതെ ഇവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. മറിച്ച് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ചുള്ള 7 സീറ്റുകളിൽ ഇവർ ചെയ്തത് എന്താണ്? ഇവർ സ്ഥാനാർത്ഥികളെ വെച്ചു.
പരാതിയില്ല. കാരണം അതെ, കാരണം അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞു സി പി എമ്മിന്റെ വോട്ടുകളാണ് ഞങ്ങൾ സമാഹരിക്കുവാൻ പോകുന്നത്, ഞങ്ങൾ സി പി എമ്മിന്റെ വീടുകളിൽ മാത്രമേ കയറൂ എന്നാണ്. പക്ഷേ അവർ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വീടുകളിൽ പോയി അവരുടെ ചിഹ്നത്തിന് വോട്ട് ചോദിക്കുകയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാനുള്ള മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവർ പറയുന്നതൊക്കെ ഒരു വിശ്വസിക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയ ഇതാണ്, പ്രചരണങ്ങളാണ്. ഈ സി പി എമ്മിനെതിരെ പ്രചരണ പ്രചരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺഗ്രസിനെതിരെയാണ് ഇവർ പ്രചരണം നടത്തുന്നത്. ഈ ടി വി ചാനൽ ചർച്ചയിൽ തന്നെ ബോധ്യപ്പെട്ടല്ലോ, തമിഴ്നാട്ടിൽ ഉള്ള ഡി എം കെ സഖ്യത്തെ തള്ളിപ്പറയുക, ഈ രാജ്യത്ത് ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന കോൺഗ്രസിന്റെ നിലപാടിനെ തള്ളിപ്പറയുക, ഇതെന്ത് രാഷ്ട്രീയമാണ്, ഇവരുടെ രാഷ്ട്രീയം എന്താണ്, എന്നെ വ്യക്തിപരമായി പിന്നെ ടാർണിഷ് ചെയ്ത് മോശപ്പെടുത്തി സംസാരിക്കുന്നത് തന്നെ ഒരു ശരിയല്ല. ഞാനൊരു സ്വയംഭൂവായ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആളുകൾക്കറിയാം. കോൺഗ്രസിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസിന് ഒരു കൈപ്പറ്റി ചിഹ്നം വന്നാൽ ആ ചിഹ്നത്തിന് വേണ്ടി അഹോരാത്രം പോരാടുന്ന ആളുകൾ തന്നെയാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ളത്. ഒപ്പം മുസ്ലിം ലീഗും ആ ശ്രമങ്ങളിൽ ഏർപ്പെടും. അതോടൊപ്പം കല്ലാവര ഡിവിഷൻ ആളുകളും എന്നെ വിജയിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഈ ന്യായവും യുക്തിയൊക്കെ മുരളീധരൻ മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ജയകുമാർ? അദ്ദേഹം അത് ഏതൊരു തെറ്റിദ്ധാരണയുടെ പുറകിലായിരിക്കും അത് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ജയകുമാർ, നമുക്ക് ഒരു കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, എല്ലാ ദിവസവും തെറ്റിദ്ധാരണ ഉണ്ടാവില്ലല്ലോ. ആ തെറ്റിദ്ധാരണ നമ്മൾ രാഷ്ട്രീയത്തിൽ വളരെ എളുപ്പമാണ് ക്ലിയർ ചെയ്യാൻ. അത് അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം, അത് എന്താണ് അദ്ദേഹം ആ നിലപാട് എടുത്തത്, കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം കല്ലാവര ഡിവിഷൻ ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട്, ഞാൻ അദ്ദേഹവുമായിട്ട് ഏറെ പിന്നെ സ്നേഹം പുലർത്തുന്ന ഒരു നേതാവാണ്, അദ്ദേഹം എന്താണ് ഇതിങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. എന്തായാലും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും കല്ലാമല ഡിവിഷനിലെ കൈപ്പത്തി ചിഹ്നത്തിന് വേണ്ടി അദ്ദേഹം പോരാടേണ്ടി വരും. കാരണം ഈ കല്ലാമല ഡിവിഷനിലുള്ള മുഴുവൻ കോൺഗ്രസുകാരും ഐക്യ ജനാധിപത്യമുണ്ണി പ്രവർത്തകരും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ മുരളീധരന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആളുകളാണ്. ഇവിടെ അതിനുള്ള ഭൂരിപക്ഷം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണോ, അതുകൊണ്ടാണോ വടകരയെ ഇപ്പോ തള്ളുന്നത്? അത് ആ കാര്യത്തെ കുറിച്ച് ഞാനൊരു ഒരു ഒരു പ്രതികരണം നടത്തുന്നില്ല. അതെല്ലാം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വം ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്.